നമസ്കാരം, ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. ഇന്ന് മെയ് 1 ശനിയാഴ്ച. എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം നാളെ 2021 മെയ് 2 ഞായറാഴ്ച മുതൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ വോട്ടെണ്ണലാണ്. കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. ഒപ്പം നിങ്ങൾ യാതൊരു കാരണവശാലും അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത്, പോലീസ് നിങ്ങളെ പിടികൂടും. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഒപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. ആദ്യത്തെ അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ലക്കി ഡ്രോ കൂപ്പണുകൾ അടങ്ങിയ ഒരു ലെറ്റർ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റലായിട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുക. കഴിഞ്ഞ ദിവസം പൊന്നാനി സ്വദേശിയായ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു ലെറ്റർ ലഭിക്കുകയുണ്ടായി. കൂപ്പണിലെ സ്ക്രാച്ച് ആൻഡ് വിൻ ഭാഗം ഉരസി നോക്കിയപ്പോൾ താങ്കൾക്ക് സമ്മാനമായിട്ട് 930,000 രൂപ ലഭിച്ചെന്ന സന്ദേശമാണ് കണ്ടത്. കൂടെ ലക്കി കോഡും നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു ഓഫർ ലഭ്യമാകുവാനായിട്ട് ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറാനും അതുപോലെ തന്നെ സർവീസ് ചാർജായിട്ട് തുക അടയ്ക്കുവാനും നിങ്ങളോട് ആവശ്യപ്പെടും. പക്ഷേ അദ്ദേഹം മറുപടിയൊന്നും നൽകിയില്ല. സമാന രീതിയിൽ പലർക്കും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടതായിട്ടാണ് പോലീസിൽ നിന്നുള്ള വിവരം. പ്രമുഖ ഓൺലൈൻ വ്യാപാര സൈറ്റുകളുടെ പേരിൽ തട്ടിപ്പ് വ്യാപകമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ലെറ്റർ ലഭിക്കുകയാണെങ്കിൽ ആരും തന്നെ ഈ ഒരു ലെറ്ററിൽ പ്രതികരിക്കരുത്. യാതൊരു കാരണവശാലും അതിൽ കാണുന്ന നമ്പറിലേക്കോ നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ അതുപോലെ തന്നെ ബാങ്കിംഗ് വിവരങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അയച്ച് നൽകുകയും ചെയ്യരുത്. ഇത് പൂർണ്ണമായിട്ടും ഒരു തട്ടിപ്പാണ്. അടുത്ത അറിയിപ്പ് നാളെ ഞായറാഴ്ച. കേരളം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയാണ്. വാനോളം പ്രതീക്ഷയിലാണ് മുന്നണികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും. അതുപോലെ തന്നെ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ആകാശത്തോളമാണ് പൊതുജനങ്ങൾക്കും. കടുത്ത നിയന്ത്രണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് ഏർപ്പെടുത്തുക. യാതൊരു കാരണവശാലും പൊതുജനങ്ങൾ ഒത്തുകൂടുവാനായിട്ട് പാടില്ല. നാളെ വോട്ടെണ്ണൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ രാവിലെ 6 മണിക്ക് തന്നെ കൗണ്ടിംഗ് സെന്ററിൽ എത്തുന്നതായിരിക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പം വൈകാനായിട്ട് സാധ്യതയുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചിട്ടുണ്ട്. ആദ്യ ഫലസൂചനകൾ രാവിലെ 10 മണിയോടെയാകും ലഭ്യമാവുക. തപാൽ വോട്ടുകൾ എണ്ണിത്തീരുവാനായിട്ട് വൈകുന്നതിനാലാണ് ഫലം വൈകാനായിട്ട് സാധ്യതയെന്നും ടിക്കാറാം മീണ പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ട്രെൻഡ് സോഫ്റ്റ്വെയർ ഇത്തവണ ഉണ്ടാവില്ല. എന്നാൽ ഫലം കൃത്യമായി തന്നെ എത്തും. ഉദ്യോഗസ്ഥർക്ക് ശരിയായ രീതിയിൽ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കി. ടേബിളുകളിൽ എത്തിക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായും തുറക്കുക. 500 എണ്ണത്തിന്റെ ഓരോ കെട്ടായിട്ട് തിരിച്ചാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക. പോസ്റ്റൽ വോട്ട് എണ്ണിയ ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം തുറക്കുന്നതായിരിക്കും. ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ വരണാധികാരി ആ റൗണ്ടിലെ ഫലം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ കോവിഡ് അതിവ്യാപനമുള്ള ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റു ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അനിയന്ത്രിതമായിട്ട് വർദ്ധിക്കുന്ന ജില്ലകളിലാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആലോചിക്കുന്നത്. ചൊവ്വ മുതൽ ഞായർ വരെ സംസ്ഥാനത്തെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനം. കോവിഡ് മാനദണ്ഡം പാലിക്കാത്ത സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമേ തുറക്കുവാനായിട്ട് അനുവദിക്കൂ. ആൾക്കൂട്ടം അനുവദിക്കുന്നതല്ല. ഭക്ഷണശാലകളിൽ നിന്നും പാഴ്സൽ അതുപോലെ തന്നെ ഹോം ഡെലിവറി മാത്രം അനുവദിക്കും. അവശ്യ യാത്ര ചെയ്യുന്നവരുടെ കൈവശം കാരണം കാണിക്കുന്ന വ്യക്തമായിട്ടുള്ള സത്യവാങ്മൂലം ഉണ്ടായിരിക്കണം. ഇരുചക്ര വാഹനങ്ങളിൽ കഴിവതും ഒരാൾ മാത്രം യാത്ര ചെയ്യുക. കുടുംബാംഗങ്ങളാണെങ്കിൽ 2 പേരാകാം. ഇനി യാത്രികർ 2 മാസ്ക് വീതം ധരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പാല്, പത്രം, പലവ്യഞ്ജനം, പഴം, പച്ചക്കറി, മീൻ അതുപോലെ മാംസം, മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. റേഷൻ അതുപോലെ തന്നെ സിവിൽ സപ്ലൈ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. സൗകര്യമുള്ള ആരാധനാലയങ്ങളിൽ പരമാവധി 50 പേർ മാത്രമേ പാടുള്ളൂ. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നടപ്പിലാക്കാനും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. മാർക്കറ്റുകളിൽ പകുതി അടച്ചിടുകയും കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിയന്ത്രണം കൂടുതൽ കർശനമായിട്ട് നടപ്പാക്കാനുമാണ് നിർദ്ദേശം. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകളുടെ പ്രവർത്തന സമയം വീണ്ടും പുനഃക്രമീകരിച്ചു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയായിരിക്കും സംസ്ഥാനത്തെ ബാങ്കുകൾ പ്രവർത്തിക്കുക. സർക്കാർ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. കോവിഡ് സാഹചര്യത്തിൽ നേരത്തെ ഇത് 2 വരെയായിരുന്നു. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ മറ്റ് ഒഫീഷ്യൽ ഡ്യൂട്ടിക്കായും സമയം അനുവദിച്ചിട്ടുണ്ട്. മെയ് 4 മുതൽ മെയ് 9 വരെയാണ് പുതുക്കിയ സമയക്രമത്തിന് പ്രാബല്യം. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും കാണുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക.